എല്ലാവർക്കും രുചിപ്പെട്ടിയുടെ പുതിയ രുചിയിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ മലയാളികൾക്ക് എന്നും എന്നും പ്രിയപ്പെട്ട പഴംപൊരിയുടെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് രുചിപ്പെട്ടിയിൽ എത്തിയിരിക്കുന്നത്. കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും പല തരത്തിലാണ് പഴംപൊരി ഉണ്ടാക്കാറ്. പക്ഷെ എങ്ങനെ ഉണ്ടാക്കിയാലും അധികം ടൈമൊന്നും എടുക്കാതെ വളരെ രുചികരമായി പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരടിപൊളി സ്നാക്കാണ് നമ്മുടെ സ്വന്തം പഴംപൊരി. അപ്പോൾ ഇന്ന് നമുക്ക് വെറും 5 മിനിറ്റ് കൊണ്ട് കുറച്ച് നാടൻ പഴംപൊരി ഉണ്ടാക്കിയെടുത്താലോ? നന്നായിട്ട് പഴുത്ത 3 നേന്ത്രപ്പഴം കൊണ്ടാണ് ഇന്ന് നമ്മൾ പഴംപൊരി ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിൻ്റെ മാവ് തയ്യാറാക്കാനായി 4 ടേബിൾ സ്പൂൺ മൈദ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കടലമാവ് ചേർത്ത് കൊടുക്കാം. മൈദയുടെ കൂടെ അരിപ്പൊടിയോ കോൺഫ്ലോറോ ഒക്കെ ചേർക്കാം. ഒന്ന് ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കുറച്ച് കുറച്ചായിട്ടൊഴിച്ച് കട്ടയില്ലാതെ അധികം ലൂസായി പോവാതെ പതുക്കെ മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ കടലമാവ് ചേർത്തതുകൊണ്ട് പഴംപൊരിക്ക് നല്ലൊരു മഞ്ഞ നിറം കിട്ടിക്കോളും. നിങ്ങൾ അരിപ്പൊടിയാണ് ചേർക്കുന്നതെങ്കിൽ 1 നുള്ള് മഞ്ഞൾപ്പൊടി കൂടി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ഏലക്കായ തൊലി കളഞ്ഞ് പൊടിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി 1 നുള്ള് ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുക്കാം. ഇത് കംപ്ലീറ്റ്ലി ഓപ്ഷണലാണ്, ചേർത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇതിന് പകരമായിട്ട് 1 മുട്ട ഉടച്ചൊഴിച്ചു കൊടുത്താലും മതി. പഴംപൊരി നല്ല സോഫ്റ്റായി പൊങ്ങി വന്നോളൂ. ഇനി നമുക്ക് പഴംപൊരിക്ക് ആവശ്യമായിട്ടുള്ള പഴമൊന്ന് കട്ട് ചെയ്തെടുക്കാം. പഴം നന്നായി പഴുത്താൽ മാത്രമേ പഴംപൊരിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇനി ഇതിനെ 2 അറ്റവും ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് 1 പഴത്തെ 3 കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുക്കാം. ഇനി നമുക്ക് ഓരോ പഴത്തെയും മാവിൽ മുക്കിയിട്ട് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കാം. എല്ലാ ഭാഗവും ബ്രൗൺ കളറായി കഴിഞ്ഞാൽ ഇതിനെ കോരി മാറ്റാം. അപ്പോൾ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട പഴംപൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനെപ്പറ്റി കൂടുതലൊന്നും പറയുന്നില്ല. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം. കൂടുതൽ നല്ല രുചികൾക്കായി ഞങ്ങളുടെ ഈ കുഞ്ഞു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു നല്ല രുചിയുമായി രുചിപ്പെട്ടിയുടെ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.